ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പിൽ നമുക്കറിയാം പല പല അപ്ഡേറ്റ്സുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ഈ അപ്ഡേറ്റ്സുകളെ കുറിച്ച് യാതൊരു അറിവും ഇപ്പോഴും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയുമായിട്ട്, അതായത് നമ്മുടെ കോൺടാക്ട്സ് ഇല്ലാത്തൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ അറിയേണ്ട ആവശ്യമേ ഇല്ല. അല്ലാത്തതിന് നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം. ആ ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയാത്തവർക്ക് കൂടി ഷെയർ ചെയ്യുക. കാരണം ഇതിൽ 99% ആളുകൾക്കും ഇപ്പോഴും ഈ ഓപ്ഷൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഷോപ്പ് നടത്തുന്ന ആളുകളാണെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ രണ്ട് മൊബൈൽ കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഫോണാണ്. നിങ്ങളുടെ കോൺടാക്ട്സിൽ അവരുടെ പേരില്ലാന്ന് വിചാരിക്കുക. മറ്റേത് നിങ്ങളുടെ ഫോണും. ഇവിടെ ഒരു പരിചയമില്ലാത്ത വ്യക്തിയുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ നിന്ന് എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ആ സെറ്റിംഗ്സിൽ നമുക്ക് കാണാം ഇവിടെ പ്രൊഫൈൽ നെയിം കാണാം. ആ പ്രൊഫൈൽ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് കാണാം ഒരു QR കോഡ് കാണാം. ആ QR കോഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ QR ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് മുകളിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൈ കോഡ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് എടുത്തായിട്ട് സ്കാൻ കോഡ് എന്നുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണ്, അതായത് നിങ്ങളുടെ ഫോണ് ആണ് ഇതെന്ന് വിചാരിക്കുക. ഈ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നെയിം ഇവിടെ മുകളിൽ കാണിക്കും. അതിൻ്റെ തൊട്ടടുത്ത് സ്കാനിങ്ങിൻ്റെ അതായത് QR കോഡ് കാണിക്കും. ഇവിടെ മുകളിൽ മൈ സ്കാൻ കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിൽ നമ്പർ ഇല്ലാത്ത ആ വ്യക്തിയുടെ QR ഒന്ന് ഇതുവഴി ഒന്ന് സ്കാൻ ചെയ്യാം. സെക്കൻഡ് വെച്ച് നമുക്ക് കാര്യം ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, നേരെ അവരുടെ ചാറ്റ് ബോക്സിലേക്കാണ് കയറിയത്. ഇനി നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനുള്ള മെസ്സേജ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഹായ് ഹൗ ആർ യു എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ആ മൊബൈലിലേക്ക്. കണ്ടില്ലേ എത്ര സെക്കൻഡ് വെച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പർ കോൺടാക്ട് സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ അറിയേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് QR ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. മാത്രമല്ല ഇത് നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ, നമ്മുടെ ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ ഈ ഒരു QR കോഡ് ഒന്ന് പ്രിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ അയച്ചു തരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കുറച്ച് മുന്നേ വന്നിരിക്കുന്ന ഓപ്ഷൻ ആണെങ്കിൽ പോലും പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ഹൈലി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടത് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.